ഡോക്ടർ, ഈ ഒറ്റപ്പെടൽ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് എന്തോ ഇത്തരം പ്രശ്നമുണ്ട് അല്ലെങ്കിൽ അവന് ചെറിയൊരു ഡിപ്രഷനിലാണ് നിരാശയിലാണെന്ന് മനസ്സിലാക്കിയാൽ ഇപ്പം ഈ കേട്ടുകൊണ്ടിരിക്കുന്ന പലതരം അക്രമങ്ങൾക്ക് ഒരു ഒരു വളം പോലെ പ്രവർത്തിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. ഡോക്ടർ ഇപ്പം പറഞ്ഞു ഇപ്പം നമ്മുടെ നാട്ടിൽ സാമൂഹികമായിട്ടുള്ള സാമ്പത്തികമായിട്ടും ഇത് രണ്ടും കണക്റ്റഡ് ആണ് പരസ്പരം. ആ ഒരു വ്യത്യാസം ആളുകളെ ഇത്തരത്തിലേക്കൊക്കെ എന്താ പറയുക, തികച്ചും വ്യത്യസ്തരാണെന്നും അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ അതിനോട് കൃത്യമായി പ്രതികരിക്കാനും സാധിക്കുന്നില്ലെന്ന്. അപ്പം അതിനോട് ചേർത്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യം എനിക്ക് തോന്നുന്നു കോവിഡിൻ്റെ ഒരു സംഭവം നമ്മൾ, എനിക്ക് തോന്നുന്നു ഈ ഒരു ജനറേഷനിൽ ആരും തന്നെ കാണാത്ത, ഈ ജനറേഷനിലോ തൊട്ട് മുമ്പത്തെ ജനറേഷനിലോ അധികം ആരും തന്നെ വിറ്റ്നസ് ചെയ്യാത്തൊരു പാൻഡമിക് ആയിരുന്നു കോവിഡ്. നമുക്ക് ലോക്ക്ഡൗൺ പരിചയമില്ല, ഭയങ്കരമായ വ്യത്യാസങ്ങളിലൂടെ കടന്നുപോയി. തീർച്ചയായും ഈ പറഞ്ഞ സാമ്പത്തിക പ്രശ്നങ്ങൾ, ജോലിയില്ലാത്ത അവസ്ഥയും സാമ്പത്തിക പ്രശ്നങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ഇപ്പം ഈ കേട്ടുകൊണ്ടിരിക്കുന്ന പലതരം അക്രമങ്ങൾക്ക് ഒരു ഒരു വളം പോലെ പ്രവർത്തിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്? തീർച്ചയായിട്ടും മാഡം, നമ്മുടെ തെർമോഡൈനാമിക്സിൻ്റെ സെക്കൻഡ് ലോ പറയുന്നത് ഓൾ ഹീറ്റ് എനർജി കനോട്ട് കൺവേർട്ട് ഇൻ ടു വർക്ക് എന്നുള്ളതാണ്. കാരണം നമ്മുടെ യൂണിവേഴ്സ് സഞ്ചരിക്കുമ്പോൾ അവിടെ എൻട്രോപ്പി ഉണ്ടാവും. എൻട്രോപ്പി ഉണ്ടാവുമ്പം എല്ലാ ആൾക്കാർക്കും ഇൻഫർമേഷൻസ് കിട്ടൂല. ഇൻഫർമേഷൻസ് കിട്ടാതാവുമ്പം ആ സിസ്റ്റം വീണ്ടും ഒരു ബുദ്ധിമുട്ടിലേക്ക് പോകുന്നതായിട്ട് ഫിസിക്സ് പറയുന്നുണ്ട്. അതുപോലെ കോവിഡ് എന്ന കാര്യം സാമൂഹ്യ വ്യവസ്ഥിതിയിലും ബയോളജിക്കലിയും ഒരാളിൽ ഉണ്ടാക്കിയിട്ടുള്ള എൻട്രോപ്പി വളരെ കൂടുതലാണ്. അത് എസ്പെഷ്യലി കേരളത്തിൻ്റെ മധ്യവർഗം, മിഡിൽ ക്ലാസ് ഇതുവരെ ചെയ്ത് വന്നിരുന്ന തൊഴിലുകൾ പലതും അപ്രത്യക്ഷമാവുകയും, ഉദാഹരണം കാറ്ററിങ് അതുപോലത്തെ കാര്യങ്ങൾ ഇങ്ങനെ വരികയും, അതുകൂടാതെ തന്നെ കോവിഡും കോവിഡ് വാക്സിൻസ് ഇതെല്ലാം തന്നെ ഒരാളുടെ ബ്രെയിനിനെ നെഗറ്റീവായിട്ട് സ്വാധീനിക്കാൻ കഴിവുള്ളതാണ്. കോവിഡ് മാനസിക പ്രശ്നങ്ങൾ കൂട്ടുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല, വളരെ വ്യക്തമായി തെളിയിച്ച കാര്യമാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥയും സാമ്പത്തികാവസ്ഥയും ഒരുപോലെ, കാരണം സാമ്പത്തികാവസ്ഥയിൽ ഒരു പ്രശ്നം വരുമ്പോൾ മാനസികാവസ്ഥയാണ് അതിന് കരുത്ത് നൽകേണ്ടത്. അത്തരം പ്രശ്നങ്ങൾ മാത്രമേ നമ്മൾ ഇതുവരെ അതിജീവിച്ചിട്ടുള്ളൂ. നമുക്ക് സമ്പത്തില്ലെങ്കിൽ മനസ്സുണ്ടാവും, മനസ്സില്ലെങ്കിൽ സമ്പത്തുണ്ടാവും. മനസ്സും സമ്പത്തും ഒരുപോലെ നഷ്ടപ്പെടുന്ന ഒരു എൻട്രോപ്പി, ഒരു അവസ്ഥയാണ് കോവിഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ അവസ്ഥയിൽ നിന്ന് തീരുമാനമെടുക്കുന്ന പല ആൾക്കാരും മനസ്സിലാകാതെ പോകുന്ന ഒരു കാര്യം, ചിന്തിക്കാൻ അവരെ ഇതുവരെ നേരായ രീതിയിൽ ചിന്തിപ്പിച്ച തലച്ചോർ എന്ന കാര്യം കോംപ്രമൈസ്ഡ് ആണ്, അതിന് പ്രശ്നം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പരിപാടി കാണുന്ന ഏതൊരു വ്യക്തിയും അവരുടെ ജീവിതത്തിലെ ഇന്നത്തെ പ്രശ്നങ്ങൾ അവരുടെ ബ്രെയിൻ എഫക്റ്റീവായിട്ടും പോസിറ്റീവായിട്ടും അല്ല കാണുന്നത് എന്നുള്ള ഒരു കാര്യം, ഒരു സയൻറ്റിഫിക് കാര്യം, അതിൽ വേറെ ഫിലോസഫിക്കൽ കാര്യങ്ങളൊന്നുമില്ല. ആ കാര്യം മനസ്സിലാക്കി എൻ്റെ അഭിപ്രായത്തിൽ ഒരു 3 കൊല്ലം കഴിഞ്ഞിട്ട് മാത്രം, 3 കൊല്ലം വരെ ഏതൊരു വ്യക്തിയുടെയും കടമ ജീവൻ നിലനിർത്തുക എന്നുള്ളതാണ്. സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിക്കാണ് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പരാജയമായിരിക്കും. അതുപോലെ പല ബിസിനസ് സംരംഭങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക് ആക്ടിവിറ്റി കേരളത്തിൽ നടക്കരുത് എന്നല്ല, 3 കൊല്ലം ഇതിൻ്റെ കെടുതികൾ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും നമ്മളെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ നിന്ന് ഈ കെടുതികളിൽ എല്ലാവരും തുല്യ ദുഃഖിതരാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ ഊന്നിയിട്ടുള്ള ജീവിതമായിരിക്കണം. തീർച്ചയായിട്ടും നമ്മൾ ഈ കാലത്ത് കണ്ടുവരുന്ന ക്രൈം റേറ്റുകളിൽ കോവിഡ് ഉണ്ടാക്കിയിട്ടുള്ള റിലേറ്റീവ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഡിസഡ്വൻറ്റേജും ബ്രെയിൻ പരമായിട്ടുള്ള ഡിസഡ്വൻറ്റേജും കാരണമാകുന്നുണ്ട് എന്നുള്ള കാര്യം കേരളത്തിലെല്ലാവരും അറിഞ്ഞിരിക്കണം. അപ്പം നമ്മൾ കോവിഡ് എന്ന ഒരു മഹാമാരിയെ നമ്മൾ നേരിട്ട് വിജയിക്കാൻ കാരണം വ്യക്തമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്, അത് മെഡിക്കൽ കമ്മ്യൂണിറ്റി ആണെങ്കിലും അത് അതിൻ്റെ പൊളിറ്റിക്കൽ എക്സിക്യൂഷൻ ആണെങ്കിലും വളരെ ഭംഗിയായി ചെയ്തത് കൊണ്ടാണ് ഇന്നും നമ്മൾ ഇങ്ങനെ തലയുയർത്തി നിൽക്കുന്നത്. അതുപോലെ പോസ്റ്റ് കോവിഡ് അവസ്ഥയെ അത് മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും വളരെ വ്യക്തമായി ആൾക്കാർക്ക് പറഞ്ഞ് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇല്ല. കോവിഡിൻ്റെ ശാരീരിക അവസ്ഥയെ പറഞ്ഞ് അല്ലെങ്കിൽ കോവിഡിൻ്റെ മറ്റവസ്ഥകളെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരുപാട് ഇൻഫർമേഷൻസ് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ പോസ്റ്റ് കോവിഡ് അവസ്ഥ എങ്ങനെ പരിഹരിക്കണം, അതിനുള്ളൊരു കൂട്ടായ്മ അത് പലപ്പോഴും കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ വളരെയധികം നല്ല കാഴ്ചപ്പാടുള്ള നമ്മുടെ സമൂഹം പോസ്റ്റ് കോവിഡ് അവസ്ഥയിലുള്ള
ഈ വയലൻസ് അല്ലെങ്കിൽ ഇത്തരം മറ്റു കാര്യങ്ങൾ അവയെപ്പറ്റിയും സമൂഹത്തിനെ ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുള്ള ബാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം. ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. തീർച്ചയായിട്ടും ഈ ഒറ്റയ്ക്കല്ല എന്നുള്ള ഒരു കാര്യം, അതിൽ ഈ വയലൻസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ റീസണായിട്ട് ലോകത്തിലെ എല്ലാ സൈക്കോളജിസ്റ്റ് വളരെയധികം പ്രാഗൽഭ്യമുള്ള സൈക്കോളജിസ്റ്റുകളുടെയൊക്കെ ഇടയിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ പറയുന്ന ഒരു കാര്യം, ഒരാളെ അയാളേക്കാളും സ്നേഹിക്കുന്ന വേറൊരാൾ വേറെ എവിടെയെങ്കിലും ഇല്ലെങ്കിൽ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് റീസൺ ഫോർ വയലൻസ് എന്നുള്ളതാണ്. അപ്പം ഇതിലുള്ള ഇപ്പം ഇതിൽ ഇപ്പം നമ്മളെ കേരളത്തിൽ ഈ നടന്നിട്ടുള്ള ഗൺ വയലൻസിലുള്ള പ്രതികളെ നമ്മൾ എടുത്തു നോക്കിയാൽ അവർ പലപ്പോഴും ഒറ്റപ്പെട്ടു പോയ പോലെ അവർക്ക് തോന്നിയവരാണ്. ഉദാഹരണം, ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റിനെ വെടിവെച്ച ഒരു യുവാവ്, അദ്ദേഹം അങ്ങനെ വിചാരിച്ചു. അനിയനെ കൊലപ്പെടുത്തിയ ചേട്ടൻ, തട്ടുകടയിലെ ആക്രമണത്തെ തുടർന്ന് ഒറ്റപ്പെട്ടു പോയ അവസ്ഥയിലായിട്ടുള്ള പ്രതി. ഇങ്ങനെ ഒറ്റപ്പെട്ടു കഴിഞ്ഞാൽ തോക്കെടുത്ത് വെടിവെക്കണമെന്നല്ല, പക്ഷേ ഇതിലൊക്കെ ഒറ്റപ്പെടലിൻ്റെ അവസ്ഥകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ലാതെ വളരെ ഇപ്പം ചില സിനിമാ നടന്മാർ രാത്രി കള്ളു കുടിച്ച് വണ്ടി ഓടിച്ച് ആൾക്കാരെ കൊല്ലുന്നത് പോലെയല്ല ഇത്. ജീവിതത്തിൻ്റെ വളരെ വളരെ ഭയാനകരമായ അല്ലെങ്കിൽ വളരെ നെഗറ്റീവ് അവസ്ഥയിലൂടെ കടന്നുപോയ ആൾക്കാരാണ് ഇവരെല്ലാവരും. അപ്പം ഇത്തരം നെഗറ്റീവ് അവസ്ഥകൾ ഒരു വ്യക്തി ഉണ്ടാക്കുന്നതാണെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തി അയാളെ കാത്തിരിക്കുന്നു എന്നുള്ള തോന്നലാണ് ഒരുപക്ഷെ ഇതിൽ നിന്നുള്ള വലിയ മാറ്റം. അത് ഒറ്റയ്ക്കല്ല എന്നുള്ള തോന്നലുകൾ മനുഷ്യനെ വയലൻസിൽ നിന്നും മാറ്റി നിർത്തുന്നുള്ള കാര്യത്തിൽ സൈക്കോളജിക്കലി യാതൊരുവിധ അഭിപ്രായ വ്യത്യാസവും ഇല്ല. ഡോക്ടർ, ഈ ഒറ്റപ്പെടൽ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് എന്തോ ഇത്തരം പ്രശ്നമുണ്ട് അല്ലെങ്കിൽ അവന് ചെറിയൊരു ഡിപ്രഷനിലാണ് നിരാശയിലാണെന്ന് മനസ്സിലാക്കിയാൽ നമുക്കൊരു സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരലാണോ അടുത്ത പടി? തീർച്ചയായിട്ടും മേഡം. നമ്മൾ യു എസിലുള്ള മാസ് ഷൂട്ടിംഗ് എടുത്തു നോക്കിയാലും എന്തിനേറെ പറയുന്നു, ഒരു ഗ്രാൻഡ് ഫാദർ അവരുടെ കുടുംബത്തിനെ മൊത്തം കഴിഞ്ഞ ദിവസങ്ങൾ നടന്നു വന്ന ഈ ആൾക്കാരെല്ലാം ആദ്യം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ മനസ്സിലാക്കുന്നില്ല, ഇല്ല, അവരെല്ലാം ഞാൻ എൻ്റെ ഇവർ മക്കളെ ഞാൻ കൊല്ലും, അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. ഈ നിന്നെ ഞാൻ കൊല്ലും എന്ന് കോവിഡിന് ശേഷം ഒരാൾ പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ പേടിക്കണം. കാരണം അയാളുടെ അവസ്ഥ അത്രയും മോശമാണ്. പക്ഷേ ഇതൊരു 5-6 കൊല്ലം മുന്നേ പറഞ്ഞു കഴിഞ്ഞാൽ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം അയാളും നമ്മളും ഒരുപോലെ ജീവിതം ആസ്വദിക്കുന്നതാണ്. ഇതിൽ ജീവിതത്തിൽ ആസ്വാദനം എവിടെയാണ് ഇപ്പോൾ ഉള്ളത്? ഒന്നിനുമില്ലല്ലോ. അതിൻ്റെ ഒരു ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണത്. അത് അങ്ങനെ ഒരാൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത്, ആസ് എ സൈക്യാട്രിസ്റ്റ് എനിക്ക് തോന്നുന്നത്, ഈ 2 കൊല്ലം നമ്മൾ ട്രാഫിക് ജാമിൽ കിടന്ന് അടിയുണ്ടാക്കുന്നത് നിർത്തണം. ക്യൂ ഇപ്പം ലൈനിൽ നിന്നൊരാളുമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ നിർത്തണം. അപരിതരുമായിട്ടുള്ള യാതൊരുവിധ തർക്കങ്ങൾക്കും ഈ 2 കൊല്ലം പോകാതിരിക്കണം. ഇതൊരു ജ്യോത്സ്യം പറയുന്നത് പോലെയല്ല, കാരണം അവരുടെ മാനസികാവസ്ഥ ഏത് രീതിയിലാണ്, അവരെത്രത്തോളം അഫക്റ്റഡ് ആയിട്ടുണ്ട് എന്നറിയില്ല. കാരണം ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വേറൊരാളെ കൊല്ലുക എന്ന് പറയുന്നത് വലിയൊരു ചിന്തയ്ക്ക് വിധേയമാക്കേണ്ട കാര്യമല്ല. ഇപ്പോൾ സമൂഹം മൊത്തം തന്നെ മാനസികമായ കെടുതിയിൽ നിൽക്കുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ പലപ്പോഴും നിയമങ്ങളും പോലീസും സംരക്ഷിക്കും എന്നുള്ള ധാരണയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വിപരീതമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നമുക്ക് വരാൻ പോകുന്നത്. പക്ഷേ മാഡം ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണ്, ഇങ്ങനെ ഒരു സംഭവം ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു സൈക്യാട്രിസ്റ്റോ സൈക്കോളജിസ്റ്റിനെ കൊണ്ടോ ഹാൻഡിൽ ചെയ്യിപ്പിച്ചിട്ട് എന്താണ് ആ മനുഷ്യൻ അനുഭവിക്കുന്നത് എന്നുള്ളത്. ഇപ്പം സൈക്യാട്രിസ്റ്റിനെ കാണിക്കുക അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെ കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മരുന്ന് കഴിക്കാനോ അല്ലോ ചികിത്സ ചെയ്യാനോ വേണ്ടിയിട്ടുള്ളത് മാത്രമല്ല, ആ പ്രശ്നത്തിൻ്റെ കാഠിന്യം, ഇതൊരു ചെറിയ പ്രശ്നമാണ്, കുഴപ്പമില്ല, നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി എന്നുള്ള ഒരു തിരിച്ചറിവ് സമൂഹത്തിലുള്ള ആൾക്കാർക്ക് ഉണ്ടാവുന്നത് വളരെ പ്രധാനമാണെന്നുള്ളതാണ്.